പവൻ ഗോൾഡ് തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കാടാമ്പുഴ മൂസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിറ്റ് വിതരണം ചെയ്തതിന്റെ 11 മാസത്തെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണം. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട റേഷൻ വ്യാപാരികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇപോസ് മെഷീന്റെ അടിക്കടിയുണ്ടാവുന്ന തകരാറിന് ശാശ്വതമായ പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ട്രേറ്റ് പടിക്കൽ ധർണ നടത്തിയത്. അതാത് കാലങ്ങളിൽ ഏത് ഗവൺമെന്റുകളായിരുന്നാലും ആ ഗവൺമെന്റിന്റെ സിവിൽ സപ്ലൈസുമായി യോജിച്ചു പോകുന്ന ഒരു പദ്ധതിയാണ് വ്യാപാരി സംഘടനകൾക്കുള്ളത്. മുൻകാലങ്ങളിലൊക്കെ അതേപ്രകാരം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു വ്യവസായ ഒരു ബിസിനസ് നടത്തുന്ന ഏക സംഘടന റേഷൻ വ്യാപാരി സംഘടനയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം അതാത് കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ള ജോലി ചെയ്യുന്നവരാണ് ഇവിടുത്തെ റേഷൻ വ്യാപാരികൾ. എന്നാൽ ഈ ഒരു ഗവൺമെന്റ് ഇവര് ഏത് മേഖലയിൽ പെട്ടവരാണെന്ന് ഇന്നേ വരെ പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി ഞങ്ങൾ വിതരണം നടത്തി കൃത്യമായി സാധനങ്ങൾ ജനങ്ങളിൽ എത്തിയാൽ മാത്രമേ സർക്കാരിന്റെ സൽപ്പേര് നിലനിൽക്കുകയുള്ളൂ. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ വി യൂനിസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പ്രകാശ് പി മാത്യു, ഉമ്മർ വേങ്ങര, പി പി നാസർ, സി എം അബൂബക്കർ, ജയപ്രകാശ് സത്യൻ, ടി പി സിദ്ദീഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.